നമസ്കാരം. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പല ആളുകളും മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. ഞാനൊരു യാത്രയിലായിരുന്നു, ആക്ച്വലി കർണാടകത്തിലെ കൂർഗിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ വളരെ ഡിഫറെൻ്റായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു യാത്രയിൽ ഉണ്ടായിരുന്നത്. ഫോറസ്റ്റിലൂടെയൊക്കെയുള്ള യാത്രയായിരുന്നു. അപ്പോൾ ആ യാത്രാനുഭവങ്ങൾ ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഒരുപാട് ആളുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിച്ചിരുന്നു. സജീഷ് ഗോവിന്ദൻ വ്ലോഗർ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണ് ഡിഫൻസ് ഡ്രൈവിംഗ് എന്നതിനെ പറ്റിയിട്ടാണ്. ഡ്രൈവിംഗ് നന്നായി നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടല്ലാതെ പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാവാം, ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഞാൻ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നു, ചിലപ്പോൾ പലതരം അപകടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം അപകടങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും, എന്തുകൊണ്ടാണ് അങ്ങനെ അപകടങ്ങൾ വരുന്നത്, ഇതൊക്കെയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, നമ്മൾ മാത്രമല്ല ഡ്രൈവ് ചെയ്ത് പോകുന്നത് അല്ലേ. ഒരുപാട് വണ്ടികളുണ്ട് ഡ്രൈവ് ചെയ്യുന്നത്, തലങ്ങനെയും വിലങ്ങനെയൊക്കെ പിന്നെ ആളുകൾ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ഒരു തരം കൺട്രോളും ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളൊക്കെ റോഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു അപകടം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ചിലവരുടെ അശ്രദ്ധയാണ് അപകടങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു, പക്ഷേ എതിരെ വരുന്ന ആൾ മിസ്റ്റേക്ക് ചെയ്യുന്നു, ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി അപകടങ്ങൾ ഉണ്ടാവാം. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്കിപ്പോൾ റോഡിലുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കാനൊന്നും കഴിയില്ല അല്ലേ. നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം നിങ്ങളുടെ ഡ്രൈവിങ്ങിലായിരിക്കും. നിങ്ങൾ മറ്റാളെ പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള റോങ് സൈഡൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്, നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ ഡിഫൻസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് കൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒഴിഞ്ഞു മാറി ഡ്രൈവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡിഫൻസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു നിങ്ങൾ വിചാരിക്കാം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു സിഗ്നലിലേക്ക് എത്തി. നമ്മുടെ തൊട്ട് മുമ്പിലുള്ള വണ്ടി റെഡ് സിഗ്നൽ ആവുന്ന സമയത്ത് വണ്ടി എടുത്തിട്ട് മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. എന്താണ് ടെൻഡൻസി? അതിൻ്റെ ബാക്കിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. മുമ്പിൽ പോകുന്ന ആൾ തെറ്റ് ചെയ്തോട്ടെ, പക്ഷേ നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഏതെങ്കിലും ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുക. കുറച്ചിങ്ങനെ റോഡിലേക്ക് കയറ്റി വെച്ചിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. റോഡിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, പക്ഷേ അങ്ങനെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ സൈഡിലൂടെ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വണ്ടി എത്ര സമയത്തേക്കാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു പക്ഷേ വണ്ടിയിൽ ആളുണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല. ഏത് സമയത്തും ഡോറ് തുറന്നിട്ട് ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങാം. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ആ വണ്ടി റോഡിലേക്ക് കയറ്റി എടുക്കുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോഴും കണക്ക് കൂട്ടുക, ആ വണ്ടി ഏത് സമയവും റോഡിലേക്ക് എടുക്കാം. അയാൾ ഒരുപക്ഷെ റൂളുകളൊന്നും പാലിച്ചു എന്ന് വരില്ല. ഒരുപക്ഷെ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ റോഡിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കണ്ടുകഴിഞ്ഞാൽ അതിനോട് അടുപ്പിച്ച് നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അല്ലെങ്കിൽ ആ വണ്ടി പെർമനൻ്റ് ആയിട്ട് അവിടെ നിർത്തിയ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് സേഫായിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് അടുപ്പിച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കാണണം. ഒരു വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്തും ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പലപ്പോഴും അപകടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ വണ്ടികൾ എപ്പോഴും കറക്റ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റും.
നിങ്ങളൊരു വണ്ടിയുടെ പിറകിലായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക, വണ്ടി നല്ല സ്പീഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ആ വണ്ടി എപ്പോഴും നല്ല സ്പീഡിൽ പോകും, എനിക്കതിനെ അടുപ്പിച്ചിട്ട് നല്ല സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഏത് സമയത്താണ് ആ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ മുന്നിലെ വണ്ടി നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിറകിൽ നല്ല സ്പീഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നിലെ വണ്ടി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടി കിട്ടാത്തൊരവസ്ഥ പലപ്പോഴും വരും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങളെപ്പോഴും മറ്റുള്ള വണ്ടിക്കാരെ പറ്റിയിട്ടുള്ള ഓവർ പ്രതീക്ഷ, മറ്റുള്ള വണ്ടികളെ പറ്റി ഓവർ പ്രതീക്ഷ വെക്കരുത്. അത് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ലൈനിലൂടെ തന്നെ ഡ്രൈവ് ചെയ്യും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു വണ്ടിയുണ്ട്, കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചു, നിങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ട്, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വണ്ടി നല്ല ലെഫ്റ്റ് ചേർത്തിട്ടാണ് പോകുന്നതെന്ന്. ഒരു പക്ഷേ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ആ വണ്ടി റൈറ്റിലേക്ക് കയറുന്നത്, ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഹോൺ അടിക്കുക, ഹോൺ അടിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുക മുന്നിലുള്ള വണ്ടിക്ക് ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഹോൺ അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും. അപ്പോൾ റൈറ്റിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി മുന്നിലുള്ള ഡ്രൈവറിനുണ്ടെങ്കിൽ അയാൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഹോൺ അടി കേൾക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് കയറുകയില്ല, പിന്നീടായിരിക്കും റൈറ്റിലേക്ക് കയറുക, കയറാൻ ഉദ്ദേശമുണ്ടെങ്കിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം, ഏത് സമയത്തും റൈറ്റിലേക്ക് കയറിയേക്കാമെന്ന്. ഇത് നമ്മളെപ്പോഴും കരുതി വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെയുള്ള ഡിഫൻസ് ഡ്രൈവിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നല്ല ലോങ് വിഷൻ ഉണ്ടായിരിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ. എന്താണ് ലോങ് വിഷൻ ഉണ്ടായുള്ള ഗുണം? മുൻപിലുള്ള കാര്യങ്ങളെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമുക്ക് വളരെ ദൂരെയുള്ള വിഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, എതിരെ നിന്ന് ഏതെങ്കിലും ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമുക്ക് നല്ല ശ്രദ്ധ വേണം, മുമ്പിൽ വണ്ടികളുണ്ടോ അല്ലെങ്കിൽ മുമ്പിലുള്ള വണ്ടി ഏത് തരത്തിലാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെന്ന് നല്ലൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇനി നിങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നെന്ന് വിചാരിക്കാം, മുമ്പിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, മുമ്പിൽ നിന്ന് വണ്ടി വരുന്ന സമയത്ത് റോങ് സൈഡായിട്ട് വന്നു എന്ന് വിചാരിക്കാം, അതായത് നിങ്ങളുടെ നേരെ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്, എന്താണ് നിങ്ങൾ ആ സമയത്ത് ചെയ്യുക? നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ലെഫ്റ്റ് സൈഡ് പോകേണ്ട ആളാണ്, ഞാൻ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നത്, ഞാൻ ഒരിക്കലും സൈഡാക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ തന്നെ പോയി കഴിഞ്ഞാലോ? നേരെ തന്നെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ മുന്നിലുള്ള വണ്ടിക്കാരൻ കൺട്രോൾ ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ അപകടം നിങ്ങൾക്കും കൂടിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ റൂള് വിചാരിച്ചിട്ട് ഞാൻ റോഡിലൂടെ മാത്രമേ പോവുകയുള്ളൂ, ഞാൻ റോഡിന് പുറത്തേക്ക് ഇറങ്ങുകയില്ല, ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് മാത്രമേ പോവുകയുള്ളൂ, ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയുള്ള എമർജൻസി കേസുകളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഡനായിട്ട് നിങ്ങൾ റോഡിന് പുറത്തേക്ക് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയില്ലെങ്കിൽ ഒരു പക്ഷേ അപകടം ആ സ്പോട്ടിനുണ്ടാവും. അപ്പം നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു കടമ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവൻ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലാവും റോങ് സൈഡിലാണ് വണ്ടി വരുന്നതെന്ന്. അപ്പോൾ അടുത്തെത്തുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ നേരെയാണ് വരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ റോഡിൽ നിന്ന് മാറി ഡ്രൈവ് ചെയ്യുക, അതായത് റോഡിന് പുറത്തേക്ക് ഡ്രൈവ് ചെയ്യുക. അങ്ങനെ ഡ്രൈവ് ചെയ്താൽ മാത്രമേ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഏത് നിമിഷത്തിലും ഉണ്ടാവാൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. എതിരെ നിന്ന് വരുന്ന വണ്ടിക്ക് മുമ്പിൽ ഒരിക്കലും തലവെച്ച് കൊടുക്കരുത്. ആ ഒരു സ്പോട്ടിന് നിങ്ങൾ പിന്നെ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ച് ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി സൈഡിലേക്ക് ആക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഒരു സമയത്ത് ഉചിതമായ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ റൂള് പോലെ നമ്മൾ ഞാൻ ഇങ്ങനെ പോകും, ഞാൻ കറക്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മറ്റാളാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപകടം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ആ ഒരു തരത്തിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുമ്പിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത്. നമ്മുടെ ചുറ്റിലും നമുക്ക് ശ്രദ്ധ വേണം. നമ്മുടെ ബാക്കിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കൂടെ യാത്ര ചെയ്യുന്നവരെ പറ്റി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കണം. എന്തിനാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില പോക്കറ്റ് റോഡിൽ നിന്ന് അറിയാതെ ആളുകൾ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് കയറി വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം ഇങ്ങനൊരു വണ്ടി കയറി വരുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചുറ്റുപാടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല ശ്രദ്ധ നമുക്ക് വേണം, 100% നമ്മുടെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് പറ്റുക, അല്ലെങ്കിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ തോത് കുറവായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പലതരത്തിൽ അപകടങ്ങൾ ഉണ്ടാവും അല്ലേ, ചെറിയ അപകടം ഉണ്ടാവും, വലിയ അപകടം ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ കാണാതെയാണ് ഇങ്ങനെ അപകടം സംഭവിക്കുന്നതെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ കണ്ടിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതായത് ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചവിട്ടി നിർത്താൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ആ ശ്രമത്തിനിടയിൽ അപകടത്തിൻ്റെ തോത് കുറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടും ശ്രദ്ധിക്കണം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന കേസ് വന്നു കഴിഞ്ഞാൽ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഹോൺ അടിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹോൺ അടിക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് ഞാൻ അയാൾക്ക് സൈഡ് കൊടുക്കുകയില്ല, ആ വണ്ടിക്ക് സൈഡ് കൊടുക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലുള്ള ആൾ കുറേ സമയം ഹോൺ അടിക്കും, പിന്നീട് അയാൾ എന്തായാലും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ചിലപ്പോൾ അപകടത്തിലേക്ക് എത്തും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് സ്പീഡ് കുറച്ച് സൈഡാക്കി കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ പോകേണ്ട ആളുകൾ പോയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ക്ഷമ നിങ്ങൾ എപ്പോഴും കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മത്സരങ്ങൾ അവിടെ ഉണ്ടാവാം, മത്സരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റോഡിൽ അപകടങ്ങൾ ഉണ്ടാവും. റോഡിൽ ഒരിക്കലും മത്സരിക്കരുത്, മത്സരത്തിനുള്ള വേദിയല്ല റോഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്ട്രാക്ഷനാണ് വന്നത്, നിങ്ങൾക്ക് തൊട്ട് മുമ്പിലുള്ളത് ഒന്നിനെയും കാണാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതേപോലെ തന്നെ പിന്നെ മാനുവൽ ഡിസ്ട്രാക്ഷൻ വരും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അശ്രദ്ധമായിട്ട് നിങ്ങൾ ഒരു കൈ വെറുതെ ഇങ്ങനെ സ്റ്റിയറിംഗിൽ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നു, രണ്ട് കൈയും പിടിക്കാതെ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്നു, അത് മാനുവൽ ഡിസ്ട്രാക്ഷനാണ്. അതേപോലെ തന്നെ മെൻ്റൽ ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. എങ്ങനെയാണ്? നിങ്ങൾ വളരെ അശ്രദ്ധമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു, വളരെ അശ്രദ്ധമായിട്ടായിരിക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്, അതും വലിയ അപകടങ്ങളിലേക്ക് നിങ്ങൾക്ക് നയിക്കും. മുമ്പിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ നോക്കുന്നു, മൊബൈലിൽ ഒരു മെസ്സേജ് വായിക്കുന്നു, ഈ ഒരു സമയത്ത് എല്ലാ ഡിസ്ട്രാക്ഷനും ഒന്നിച്ച് വരും. അതായത് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ട്? കാഴ്ച സംബന്ധിച്ച ഡിസ്ട്രാക്ഷൻ അവിടെ വന്നു, മാനുവൽ ഡിസ്ട്രാക്ഷൻ അവിടെ വന്നു, മെൻ്റൽ ഡിസ്ട്രാക്ഷൻ അവിടെ വന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അപകടമുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഡ്രൈവ് ചെയ്യുക. മാനസിക സമ്മർദ്ദങ്ങളുള്ള സമയത്ത്, നിങ്ങൾക്ക് ടെൻഷനുള്ള സമയത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് കാരണം? ഇങ്ങനെയുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല, നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മിക്കവാറും ഓവർ സ്പീഡ് ആക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഹോൺ അടിക്കാൻ മറന്നു പോകും. അങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഡിഫൻസ് ഡ്രൈവിംഗ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും അപകടങ്ങൾ ഉണ്ടാവരുത്. എപ്പോഴും നിങ്ങളിങ്ങനെ തെറ്റായ ഒരു ഡ്രൈവിംഗ് മറ്റുള്ളവർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക. നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എല്ലാ വണ്ടികളും വളരെ കൃത്യമായിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ എപ്പോഴും എല്ലാവരും റോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ റോങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിന് പ്ലാൻ ചെയ്ത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ അപകടമില്ലാതെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്ന ഈ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ട്രാവൽ ബ്ലോഗിൻ്റെ പിന്നെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.